ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത്. വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഹോം സ്റ്റേ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹോം സ്റ്റേ ആണ് പരിചയപ്പെടുത്തി തരുന്നത്. ഇന്നലെ ഞാൻ ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായത്. എന്തായാലും എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച വീട്. പിന്നെ എൻ്റെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത് ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ വണ്ടി എടുത്തിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് പുതിയ വീടാണ്, അതുകൊണ്ട് തന്നെ താമസിക്കാൻ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് മനസ്സിലാവും. നമ്മളിപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗത്താണുള്ളത്, നേരെ എൻട്രൻസിലേക്ക് കയറുകയാണ്. ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. കംപ്ലീറ്റ്ലി ഫേർണിഷ്ഡ് ആയിട്ടാണ് പിന്നെ ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഇവിടെ കേർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാളൊക്കെ നിങ്ങൾ നോക്കുക, വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫാന് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാനാണ്, ഹോം തിയേറ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എന്താ പറയേണ്ടത്, ഈ ഒരു ഏരിയ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്ലോറൊക്കെ പിന്നെ ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ ആണുള്ളത്. പിന്നെ ഡൈനിങ് ഏരിയ നോക്കി നിങ്ങൾ, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ കണ്ടില്ലേ, ഡൈനിങ് ഏരിയ നേരെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉള്ളത് ഓപ്പൺ കിച്ചണാണ്. ഇതൊക്കെ ഒരു മോഡേൺ ഡിസൈനായിട്ട് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ, കിച്ചണിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മോഡേണായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിററും കാര്യങ്ങളും വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എവിടെയാണ് ഇതിൻ്റെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. കോമൺ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൗകര്യമുള്ള ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹീറ്റർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് പിന്നെ നോക്കേണ്ടത് ബെഡ്റൂമാണ്. അപ്പം ഇത് ഡൈനിങ് ഏരിയ ആണ് ഞാൻ പറഞ്ഞു. ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. മുകളിൽ ആക്ച്വലി ഇപ്പോൾ പ്രസൻ്റ് റൂമില്ല, റൂം എടുക്കാനുള്ള പ്ലാനിലാണ് അവർ. ഇനിയിപ്പോൾ ഞാനൊരു ബെഡ്റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ബെഡ്റൂം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ബെഡ്റൂമിനകത്ത് എങ്ങനെയാണുള്ളത്, കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഡബിൾ കോട്ടാണ് വന്നിരിക്കുന്നത്. ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഫ്ലോറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ പിന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയായിട്ട് തോന്നും. ഇനി ഞാൻ അടുത്തൊരു റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ സൈഡിൽ തന്നെ മറ്റൊരു റൂം കാണിച്ചു തരാം. സ്റ്റെയർകേസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഇതോ വേറൊരു റൂം ഇതാണ്. ഇതും കുറച്ച് ഡിഫറെൻ്റായ രീതിയിലാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ബെഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇവിടെ രണ്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നല്ലൊരു ഡിസൈനായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ രണ്ട് വിൻഡോ ഉണ്ട്, അതൊക്കെ കേട്ടനിട്ടിട്ടാണുള്ളത്. പിന്നെ ഇവിടെ നല്ലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡാണ്. അതേപോലെ തന്നെ ഒരു മിറർ വന്നിട്ടുണ്ട്, ഇത് അറ്റാച്ചഡാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ടോയ്ലറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ പിന്നെ കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോറേജും സ്പേസും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ റൂമൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. വയനാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൂപ്പരോട് ചോദിക്കാം. ഇത് പുതിയ വീടാണ്, എത്ര നാളായി വീട് പണിതിട്ട് നമുക്ക് ചോദിക്കട്ടെ. ജോമൻ ചേട്ടാ, പിന്നെ വീട് പണിതിട്ട് എത്ര നാളായി? അപ്പോൾ രണ്ട് വർഷം. രണ്ട് വർഷം. നിങ്ങൾ പ്രോപ്പർ വയനാട് വരുന്നല്ലേ? ആ, വയനാട്. ഓക്കെ, നമുക്ക് എത്ര പേർക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി പറ്റും? ഒരു 10-12 പേര് വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. 12 പേരോളം വന്നാൽ ഓക്കെ ആണ് അല്ലേ? പിന്നെ നിങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഫുഡ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ അത്യാവശ്യം അവർക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ ജോമോൻ ചേട്ടാ, നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും, അത് നിങ്ങളൊന്ന് പറയോ. കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ്? വയനാട് മാനന്തവാടി, മാനന്തവാടിയിൽ നിന്ന് കൊയിലേരി, കൊയിലേരിയിൽ നിന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക്.
ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി പിന്നെ ജോമൻ ചേട്ടന്റെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. പിന്നെ ജോമൻ ചേട്ടൻ വേറൊന്നും ചോദിക്കാനുള്ളത്, ഇപ്പൊ ആളുകൾ പരിചയമില്ലാത്ത ആളുകൾ വയനാട്ടിൽ എത്തിന്നായിരിക്കാം, അവരിവിടെ ഇങ്ങനെ പിന്നെ ഹോം സ്റ്റേയിൽ വന്നു, അപ്പൊ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ പിന്നെ ഗൈഡായിട്ട് ആരെങ്കിലും അയക്കുവോ അല്ലെങ്കിൽ വണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുവോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ? അതിപ്പോ ആവശ്യമായിട്ട് അപ്പൊ അവർക്ക് എവിടെയെങ്കിലും പോകാനോ വണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തു കൊടുക്കും. ഇവിടെയുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് അവർ മുൻകൂട്ടി പറഞ്ഞ അറിയാത്തവർക്ക് നമ്മൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യും. അത് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോം സ്റ്റേനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ജോമൻ ചേട്ടൻ്റെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചോളൂ. അപ്പോൾ നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്നലെ ഒരു ദിവസം ഇവിടെ താമസിച്ചു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. ഈ ഒരു ബ്ലോഗിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.